ഫലസ്തീനിൽ ഇസ്രായേൽ സൈന്യം നരവേട്ട തുടങ്ങിയിട്ട് 132 ദിവസമായിരിക്കുന്നു. 28,576 ഫലസ്തീനികളെ അവർ കൊന്നൊടുക്കിയിരിക്കുന്നു. 68,291 പേർ പരിക്കേറ്റ് കിടപ്പിലാണ്. പരുക്കുകളെന്നാൽ വെറും പരുക്കുകളല്ല, കൈക്കാലുകൾ നഷ്ടമായവർ, കണ്ണും കാതും പോയവർ, ആന്തരികാവയവങ്ങൾക്ക് തകരാറ് സംഭവിച്ചവർ, ആഴമേറിയ മുറിവുകളിൽ നോവുന്നവർ, അങ്ങനെ പറഞ്ഞാലൊടുങ്ങാത്ത ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, ഗസക്ക് മേൽ നടത്തിയ തേരോട്ടങ്ങൾക്ക് പുറമെ ഫലസ്തീൻ ജനതയുടെ അവസാന അതിർത്തിയായ റഫയിലാണ് അവരുടെ ഇപ്പോഴത്തെ താണ്ഡവം. 61,000 കുഞ്ഞുങ്ങൾക്ക് മേൽ ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് സയണിസ്റ്റ് നരാധമന്മാർ. ഈ ബോംബ് വർഷങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി അവരിനി എങ്ങോട്ട് പോവാനാണ്? ഇതിനെല്ലാം പുറമെ പട്ടിണിയും തണുപ്പും അവരെ വേട്ടയാടുന്നുണ്ട്. ഞങ്ങൾ വയറിൽ കല്ലുകെട്ടി ജീവിക്കേണ്ടി വരും, പ്രവാചകന്റെ ചരിത്രം കേട്ടിട്ടില്ലേ അതുപോലെ എന്നാണ് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത്. അതിനിടെ കഴിഞ്ഞ ദിവസം ഖാൻ യൂനിസിലെ അൽനാസർ ആശുപത്രിയിൽ ഇസ്രായേൽ സൈന്യം ഇരച്ചുകയറി. ആശുപത്രി ഒഴിയാൻ നിർദ്ദേശം നൽകിയ സൈന്യം ആളുകൾക്ക് നേരെ വെടിയുതിർത്തു. നിരവധി പേർ ആശുപത്രി പരിസരം ഒഴിയുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് മെഷീൻ ഗണ്ണുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി സൈന്യം ആശുപത്രിക്കുള്ളിൽ പ്രവേശിച്ചത്. മേഖലയിൽ നേരത്തെ വ്യോമാക്രമണവും സൈന്യം നടത്തിയിരുന്നു. ആശുപത്രിയിൽ തെരച്ചിൽ നടത്തിയതായി ഇസ്രായേൽ സൈന്യവും പറഞ്ഞു. ഹമാസ് ഒളിത്താവളമാക്കിയെന്ന വിവരത്തെ തുടർന്നാണ് ആശുപത്രിയിൽ കയറിയത് എന്നാണ് സൈന്യത്തിന്റെ വാദം. എന്നാൽ ഹമാസിന് ആശുപത്രിയിൽ കാണാനായോ എന്നതിനെ കുറിച്ച് സൈന്യം മൗനം പാലിക്കുന്നു. ഇസ്രായേലിന്റെ ഭീകരതയാണ് ആശുപത്രിയിൽ ഇരച്ചു കയറിയതെന്ന് ഹമാസ് വക്താവ് പറഞ്ഞു. 2 ആംബുലൻസുകൾ സൈന്യം തകർത്തുവെന്നും പ്രസവ വാർഡിലാണ് സൈന്യം ആദ്യം കയറിയതെന്നും ഗസ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ ഉടനെ നിർത്തണമെന്ന് മെഡിക്കൽ ചാരിറ്റി സംഘടനയായ MSF പറഞ്ഞു. നുസൈറത്ത് ക്യാമ്പിന് നേരെയും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം ഘടിപ്പിച്ചു. 12 പേർ ഇവിടെ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 7 പേർ കുട്ടികളുമാണ്. നേരത്തെയും അൽനാസർ ആശുപത്രിയിൽ സൈന്യം അതിക്രൂരമായ വേട്ട നടത്തി. അന്ന് അൽനാസർ ആശുപത്രിയിൽ പിഞ്ചുദേഹങ്ങൾ പുഴുവരിച്ചു കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വരെ പുറത്തു വന്നിരുന്നു. നവംബറിലായിരുന്നു അത്. ചികിത്സ തേടി എത്തിയവരായിരുന്നു ഈ കുഞ്ഞുങ്ങൾ. മരുന്നും ഇഞ്ചക്ഷനും നൽകി അവരെ ഡോക്ടർമാരും നഴ്സുമാരും പരിചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെ ഇസ്രായേൽ സയനിസ്റ്റ് അധിനിവേശ സേന ഈ കുഞ്ഞുങ്ങളുടെ ആശുപത്രിയിൽ ഇരച്ചു കയറി. ഡോക്ടർമാരെയും നഴ്സുമാരെയും തുരത്തിയൊടിച്ചു. ജീവന് വേണ്ടി മല്ലിടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ മാത്രം ഇവിടെ തനിച്ചാക്കി. നവംബർ 10 സൈന്യം അൽനസർ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ വളഞ്ഞു. അവിടെയും അഭയം തേടിയവരെയും മെഡിക്കൽ സ്റ്റാഫിനെയും ഒഴിപ്പിച്ചു. ആശുപത്രിയിൽ ആ സമയത്ത് സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ മുഹമ്മദ് ഹമൂദ അന്നത്തെ സംഭവം ഓർത്തെടുക്കുന്നത് ഇങ്ങനെ: കൃത്രിമ ശ്വാസം ആവശ്യമായ കുരുന്നുകൾ വരെ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇസ്രായേൽ സേന പുറത്താക്കുമ്പോൾ ഈ കേസുകളെല്ലാം റെഡ് ക്രോസ് ഫോളോ അപ്പ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞത്. ജീവൻരക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഒരു ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിരുന്നു. പക്ഷേ എല്ലാം വെറുതെയായി. അവരെല്ലാം മരിച്ചുപോയി. അവിടെ തന്നെ കിടന്ന് ജീർണിച്ചുവെന്നും അവർ പറഞ്ഞു നിർത്തി. ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകളിൽ ഇടപെടണമെന്ന് അവിടുത്തെ ജനത ലോകത്തോട് ദയനീയമായി കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ എന്നിങ്ങനെ അമേരിക്ക വരെ വെടിനിർത്തൽ നടപ്പിലാക്കാൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾ പല രീതിയിൽ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. എന്നാൽ എല്ലാ താക്കീതുകളെയും കാറ്റിൽ പറത്തി നരവേറ്റ തുടരുക തന്നെയാണ് ഇസ്രായേൽ.